ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ്. ദൈവം നമ്മുടെ പക്ഷത്ത് നിന്ന് നമ്മെ സഹായിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ വിജയിപ്പിക്കുകയും നമുക്ക് നീതി നടത്തിത്തരുകയും ചെയ്യുന്ന ദിവസമാണ്. കർത്താവ് നമുക്ക് പക്ഷമുണ്ടെങ്കിൽ ആർക്ക് നമുക്ക് എതിര് നിൽക്കാൻ സാധിക്കും? അതിനാൽ ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം, അതോടൊപ്പം എനിക്ക് എപ്പോഴും അങ്ങയോടൊപ്പം ഉണ്ടാകണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ നാം ചിന്തിക്കുക, നാം ദൈവത്തോടു കൂടെ ആണോ? അത് ഇന്നത്തെ ദിവസം നമുക്ക് വിചിന്തനം ചെയ്യാം. ഞാൻ എൻ്റെ ദൈവത്തോടു കൂടെ ആണോ എപ്പോഴും വസിക്കുന്നത്? എൻ്റെ ചിന്തയും എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ വാക്കുകളും ദൈവത്തിന് പ്രീതികരമാണോ എന്ന് നമുക്ക് ഇന്ന് ധ്യാന വിഷയമായി എടുക്കാം. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്, ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം കൂടി തന്ന് ഞങ്ങളുടെ കണ്ണുകളെ ഉണർത്തിയ നാഥ, അങ്ങയ്ക്ക് സർവ മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകിയതിനോട് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ ആലോചിച്ച് ദുഃഖിക്കുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾക്കെതിരെ നിരന്നു നിൽക്കുന്ന ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ആർക്കും തന്നെ മനുഷ്യരുടെ മുൻപിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. അതിനാൽ തന്നെ ദൈവമേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമേ, ഞങ്ങൾക്കു വേണ്ടി പൊരുതണമേ. ഞങ്ങളുടെ ശത്രുക്കളുടെ എല്ലാ ഉദ്യമങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കണമേ. കർത്താവാണ് എന്നെ നീതീകരിക്കുന്നത്. ദൈവമേ, മനുഷ്യർ എനിക്ക് നീതി നഷ്ടപ്പെടുത്തുമ്പോൾ, നീതി കൂടാരങ്ങൾ എനിക്ക് നീതി നഷ്ടപ്പെടുത്തുമ്പോൾ, നിയമം എൻ്റെ നീതിയെ ചവിട്ടിത്തേക്കുമ്പോൾ, കർത്താവെ, അങ്ങ് എനിക്ക് നീതി നടത്തിത്തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തെന്നാൽ നീതിമാനായ ദൈവം അവിടുന്ന് മാത്രമേ ഉള്ളൂ. ദൈവമേ, അങ്ങ് എനിക്കെല്ലാം നൽകി സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ എനിക്ക് വേണ്ടി അങ്ങയുടെ ദിവ്യപുത്രനായ യേശു ക്രിസ്തുവിനെ നൽകിയ പിതാവായ ദൈവമേ, അങ്ങെനിക്കാവശ്യമുള്ളതെല്ലാം നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം അങ്ങയോട് കൂടെ ഞാനായിരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും സൗമ്യതയും ശാന്തതയും എളിമയും വിശുദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം എനിക്ക് നയിക്കാൻ സാധിക്കണമേ. എൻ്റെ വ്യക്തിത്വത്തിൽ ദൈവത്തിൻ്റെ വ്യക്തിത്വം എനിക്ക് നൽകണമേ. കർത്താവെ, എൻ്റെ പഴയകാല വ്യക്തിത്വത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ പുതുമയുള്ള വ്യക്തിത്വത്തിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. സൗമ്യതയുടെയും എളിമയുടെയും വിശുദ്ധിയുടെയും ക്ഷമയുടെയും
പ്രതീകമായി അവിടെ നിന്നെ ഉയർത്തണമേ. ഇന്നത്തെ ദിവസം അങ്ങനിക്ക് നൽകിയ അവസരങ്ങളെ ഓരോന്നും ഉപയോഗപ്രദമാക്കുവാനും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തി ഒരു ജീവിതം ജീവിക്കുവാനും എനിക്ക് കൃപ തരണമേ. കർത്താവെ, അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അവിടുന്ന് മാനിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അർഹരാകുന്നതിന് വേണ്ടി ഓരോ നിമിഷവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സ്വഭാവം ഞങ്ങൾക്ക് വേണം. എളിമയുടെയും വിശുദ്ധിയുടെയും സ്വഭാവം, ക്ഷമയുടെയും തീക്ഷ്ണതയുടെയും സ്വഭാവം, ശുഷ്കാന്തിയുടെ സ്വഭാവം, അറിവിൻ്റെയും വിവേകത്തിൻ്റെയും സ്വഭാവം, ദൈവമേ, അങ്ങയ്ക്കുള്ള എല്ലാ നന്മകളും ഞങ്ങൾക്കിന്ന് നൽകണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി ഇന്ന് അങ്ങയുടെ സ്വഭാവത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അർഹരാക്കണമേ. ദൈവമക്കൾ എന്ന് ഞങ്ങൾ അവകാശപ്പെടുമ്പോൾ ഞങ്ങളുടെ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയമായി ഞങ്ങൾക്ക് ആവശ്യമുള്ള രൂപാന്തരീകരണത്തിന് വേണ്ടി ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല. എൻ്റെ കർത്താവെ, ഇനി മുതൽ ഞങ്ങൾക്ക് ദൈവികമായ സ്വഭാവം നൽകി ആത്മീയതയിൽ ഞങ്ങളെ ഉന്നതിയിലെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ ഇന്നുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഇനി മുതലുള്ള ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് കാഴ്ചയർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ അവസരങ്ങളെയും മനസ്സിലാക്കുവാനും അത് പാഴാക്കാതെ അത് സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരാക്കണമേ. മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിക്ക് ഞങ്ങളെ പാത്രരാക്കി ദൈവമക്കൾ എന്ന തലക്കെട്ടോടുകൂടി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുവാൻ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉയരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ ദൈവം തന്ന കഴിവുകളെ, ദാനങ്ങളെ എല്ലാം ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ, അവിടുന്ന് സംരക്ഷണം നൽകി, അനുഗ്രഹം നൽകി ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതുമായ ഭക്ഷണ പാനീയങ്ങൾ നീ വിശുദ്ധീകരിക്കുകയും ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളിലും ദൈവ സ്നേഹം കൊണ്ട് നിറച്ച്, ദൈവത്തിൻ്റെ കാരുണ്യവും നിറച്ച്, കർത്താവെ, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും സ്വീകരിച്ച് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ വ്യക്തിപരമായി ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദിവ്യപിതാവെ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവെ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ ദർശിക്കുന്നതിനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കുകയും ഇന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ നാം ഓരോരുത്തരും വസിക്കുന്നതിനും ദൈവം ഇടയാക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.